നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട് കേട്ടോ, ആരാന്ന് ഞാൻ പറയാം. വയോ ബേബി, എന്താ പരിപാടി? അവിടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അവിടെ തിരിച്ച് കുറച്ച് സ്ഥിതി വേണ്ടി വന്നിരിക്കുകയാണ്. സാധാരണ ഇതിൽ 90 ഡേയ്സ് കഴിയുമ്പോഴാണ്, ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ കൊണ്ടുവരാറ്. പക്ഷേ 2 ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്, നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്, ഉണ്ണീനെ കാണാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ എവിടെ ഉണ്ട്? ഇപ്പം എന്ത് പരിപാടി? ആ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഫിഷ് നിർവ്വഹണം ഉണ്ടാക്കിയിരുന്നു, ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, എൻ്റെ ലിങ്ക് ഹൈ ബട്ടണിലുണ്ട്. അപ്പോൾ അത് ഇവിൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ ഉണ്ടാക്കാൻ പോകണം അല്ലേ? അതിൻ്റെ ഇഞ്ചി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവള്. ഇതാ മേക്കപ്പ് ഒക്കെ ഇട്ട് വീഡിയോ, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അടക്കളയിൽ നിന്ന് ഇഞ്ചി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിയോടെ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഉണ്ണി സുഖമായിട്ടിരിക്കുന്നുള്ളത്. ഉണ്ണി സുഖമായിട്ടിരിക്കുന്നുണ്ട്, ദേ അവിടെ കളിച്ചോണ്ടിരിക്കാണ് കേട്ടാ. അപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു പെൺകുട്ടിയാണ്, ഇപ്പം 70 ദിവസമായില്ലേ, 70 കഴിഞ്ഞു, 90 ഡേയ്സ് ആകുമ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. പക്ഷെ നമ്മൾ ഇത്തിരി നേരത്തെ കൊണ്ടുവന്നു, 2 ദിവസം നിൽക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അടുത്ത ദിവസം തന്നെ അവിടെ തിരിച്ചു പോവുകയും ചെയ്യും അല്ലേ? അല്ലേ, പോകല്ലേ, കുറച്ച് തീരുമാനമാണ്. അപ്പോൾ എൻ്റെ കൈ കഴിച്ചു, നല്ല മഴ പുറത്തില്ല. അപ്പോൾ മീൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫിഷ് നിർവ്വഹണം ഉണ്ടാക്കുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദാ ഈ ബട്ടണിൽ ലിങ്ക് ഉണ്ട്, എല്ലാവരും പോയി കാണാം കേട്ടോ. അന്ന് ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടായി കഴിച്ചത്, അതുപോലെ തന്നെ വേണമെന്നാണ് പറയണത്. കൊള്ളിയും കപ്പയും ചമ്മന്തി വരണം തന്നെ, മുളകൊക്കെ പോയി പൊട്ടിച്ചു കേട്ടാ. ഉണ്ണിക്ക് ഇതിന് നമ്മൾ തൊട്ടിൽ കെട്ടിയിട്ടില്ല, അപ്പോൾ തൊട്ടിൽ കെട്ടാൻ പോകുന്നത്. ഈ ഹുക്കിലാണ് നമ്മൾ, ഈ ഹാളിലെ ഈ ഹുക്കിലാണ് നമ്മൾ തൊട്ടിൽ കെട്ടാൻ പോകുന്നത്. എല്ലാവരുടെയും കണ്ടെത്തുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ തൊട്ടിൽ കെട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടിൽ കിട്ടണത് വെല്ലുമ്മയാണ് കേട്ടോ. വെല്ലുമ്മ തൊട്ടിൽ കെട്ടാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. എൻ്റെ തൊട്ടിൽ മുതൽ കുട്ടാപ്പിയുടെയും മുത്തുമോളുടെയും എല്ലാവരുടെയും തൊട്ടിൽ കെട്ടിയേക്കണത് വെല്ലുമ്മയാണ്. ശരിക്കും ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ്, ഈ കയറുള്ള ശരിക്കും തൊട്ടിൽ കെട്ടണം യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഇതോ അവൈലബിൾ ഉള്ളൂ എന്നാണ് കടയിൽ നിന്ന് പറഞ്ഞത്. എന്നാ മോള് ഇതുപോലെ താരാട്ട് പാട്ട് പാടാ? അതെ, ഇതുപോലെ പാട്ട് പാടണം ഉണ്ണീനെ ഇറക്കാനായിട്ട്. പാട്ട് പാടണം വല്യമ്മ, പാട്ട് പാടണ വേണ്ടിയില്ലേ? ഇങ്ങനെയാണ് വല്യമ്മ നിങ്ങളൊക്കെ പാട്ട് പാടി ഉറക്കിയത്, മനസ്സിലായാ? തസ്നീ പാട്ട് പാടാന്നുള്ള ഒരു ലൈക്ക് അടിക്കിട്ട കമന്റും ചെയ്. അപ്പൊ ഉണ്ണി ഉറങ്ങിട്ടാ, കഷ്ടപ്പെട്ട് വല്യമ്മ താരാട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഉണ്ണീനെ ഉറക്കി. എങ്ങനെയുണ്ട് വല്യമ്മയുടെ പാട്ട്? അടിപൊളിയല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം അവിടെ താരാട്ട് പാട്ടൊക്കെ പാടിയിട്ട് നമ്മളെയും കൂടെ പാടി കേൾപ്പിക്കുന്നതായിരിക്കും അല്ലേ? ഞങ്ങളെ എല്ലാവരെയും വീഡിയോയില് ക്യാമറയിൽ ആരോട്ട് പാട്ട് പാടണം അല്ലേ? അവള് പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം, അവള് മാത്രം. അപ്പൊ നിർവ്വഹണ ഫിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്, അപ്പൊ ഞങ്ങളത് കഴിക്കാൻ പോകണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോ അത് കണ്ട്, വീഡിയോ കണ്ടിട്ട് കൊതി മൊത്തൊരു ആള് വിളിച്ചിട്ടുണ്ടായിരുന്നെ, എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അവൾക്ക് വേണ്ടിട്ട് സ്പെഷ്യലായി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഏകദേശം മണി കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇനി കഴിക്കാൻ പോകണം. അപ്പൊ കഴിച്ചിട്ട് ഇനി അവളുടെ അഭിപ്രായം പറയട്ടാ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അഭിപ്രായം പറഞ്ഞു, ഇനി അവളുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. അപ്പോ നമ്മുടെ മീനും ഫിഷ് നിർവ്വഹണയും ദാ മുളക് ചമ്മന്തി, കാന്താരി മുളക് ചമ്മന്തിയും കപ്പയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആവി പറക്കണ കപ്പ അല്ലേ? ഓക്കെ, റെഡി അല്ലേ ബേബി? ഏഹ്
അമ്മ ഇരുന്നിട്ട് ടേസ്റ്റ് നോക്കിയേ. രക്ഷയിൽ അഗ്രേവിയും അഗ്രേവിയിലും മിക്സ് ചെയ്ത് കിട്ടാം. ആ ആ വായിൽ വെച്ചോക്കേ. ചൂടുണ്ട്, കൊതിമൂത്ത്. കലക്കില്ലേ? ആ ശരിക്കും പറ. ഇനി ആ കൊള്ളിയിട്ടല്ലോ, ആ നല്ല മിക്സായിട്ടുള്ള കുഴഞ്ഞ കൊള്ളിയില്ലേ, നന്നായി വെന്ത കൊള്ളി എടുത്തിട്ട് ആ ഗ്രേവിയിൽ മുക്കുക. ഇവിടുന്ന് കഴിച്ചു നോക്കിയേ. ചമ്മന്തി അടുത്ത കോമ്പിനേഷൻ എന്നുണ്ട്. ഗ്രേവി രക്ഷയില്ലേ, അടിപൊളി മീൻ, അടിപൊളി അല്ലേ. ഇനി ചമ്മന്തിയും കൊള്ളിയും, അത് പിന്നെ നമ്മളെ സ്ഥിരം കോമ്പിനേഷൻ. ആ മീൻ അടിപൊളിയാണ്. ഞാനൊന്ന് കഴിച്ചോക്കട്ടെ. സാധാരണ തിലോപ്പി ചെറു മണ്ണിന്റെ ചൊവ ഉണ്ടാവാറുണ്ട്. നമ്മൾ അന്ന് ഉണ്ടാക്കിയത് ആ ഒരു ചൊവ ഇല്ല, പക്ഷെ ഇത് ചെറുതായിട്ട് ഒരു ചേറിന്റെ ചൊവ ഉണ്ട് ഇട്ടാ ഇല്ലേ, ചെറുതായിട്ടുള്ളൂ. ഉണ്ണിയിലേക്ക് അരഞ്ഞു തുടങ്ങിയിട്ടുണ്ട. ഞാൻ പോയി എടുക്കട്ടെ. വണ്ടി ഓടിക്കാം, നമുക്ക് വണ്ടി ഓടിക്കാ. കിടക്ക നമുക്ക്. ഒഴിച്ചുല്ലേ, പപ്പാക്ക് മൂത്ര ഒഴിച്ചു തന്നല്ലേ, മൂത്ര ഒഴിച്ചു തന്നല്ലേ. ഇതേ അച്ഛനെ കൊണ്ടേക്കാം. എനിക്ക് മൂത്ര ഒഴിച്ചു തന്നു. അപ്പൊ എനിക്ക് മൂത്രപ്പണി കിട്ടി. നമ്മൾ ഡയപ്പർ കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല, എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത്ര നല്ലതല്ല എന്നാണ് ഉമ്മ പറയണത്. എനിക്കതിനെ പറ്റി ഇത് വലിയ ധാരണയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഞാനിതൊന്ന് വാശിയട്ടെ.